ഇന്ന് 2nd January 2nd ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറും പിന്നീട് നമുക്കൊരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉള്ളത് 30th സാറ്റർഡേയിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതൊക്കെയാണ് ഒന്ന് ഡിസ്കസ് ആ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിയും. പിന്നെ ഒപ്പം ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഒക്കെ എക്സാം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എക്സാം ഈ മാസം ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നടത്തുക വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഓരോ തവണയും ഞാൻ റിപ്പീറ്റഡായിട്ട് ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. കാരണം എളുപ്പത്തിൽ ജോലി കിട്ടാനൊരു സാധ്യത ആണതെന്ന് പറയുന്നത്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യരുത്, അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ January 2nd ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചുള്ള ന്യൂസാണ്. ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശുമായിട്ട് ബോർഡറുള്ള സ്റ്റേറ്റാണ്. ബംഗ്ലാദേശുമായിട്ട് ബോർഡറുള്ള സ്റ്റേറ്റുകളെല്ലാം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഇല്ലീഗൽ മൈഗ്രേഷൻ ഓഫ് ബംഗ്ലാദേശീസ് ടു സച്ച് ആൻഡ് സച്ച് സ്റ്റേറ്റ്സ്. അതായത് വെസ്റ്റ് ബംഗാളിന് ആ പ്രോബ്ലം ഉണ്ട്, ആസാമിന് ആ ഒരു പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പല സ്റ്റേറ്റുകൾക്ക് ആ പ്രോബ്ലം ഉണ്ട്. ആസാം ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്റ്റേറ്റുകൾക്കെല്ലാം ഇപ്പൊ ഇല്ലീഗലായിട്ട് ഇങ്ങനെ ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾ, അവിടുത്തെ ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടക്കുന്ന ബംഗ്ലാദേശികൾ പലരും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ജോലിക്കായി വരുന്ന ബംഗാളികൾ നമ്മൾ പറയുന്നവരിൽ വലിയൊരു വിഭാഗം ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബംഗ്ലാദേശികളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരാണ് പലപ്പോഴും ക്രിമിനൽ ആക്ടിവിറ്റീസിനെല്ലാം എൻഗേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ അസാമിലുള്ള യഥാർത്ഥ ഇന്ത്യൻ സിറ്റീസിനെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം കുറച്ചു കാലമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് അസാമും നടത്തുന്നുണ്ടായിരുന്നു. യഥാർത്ഥ ഇന്ത്യക്കാരെ കണ്ടെത്തിയതിന് ശേഷം 1971 ശേഷം ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് കടന്നു വന്ന എല്ലാ ബംഗ്ലാദേശികളെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ആ ഡയറക്ഷനിലുള്ള ആദ്യത്തെ ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ ആസാം ഇന്നലെ അവരുടെ NRCയുടെ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തു. NRC എന്ന് പറഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. അപ്പോൾ ഇന്ത്യ ആസാമിൻ്റെ ഡ്രാഫ്റ്റ് NRC അവർ ഇന്നലെ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ട്. സുപ്രീം കോടതിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാളാണ്. പിന്നെ വേറെ ഒരു ഇന്ത്യക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, കുറെ കാലമായിട്ട് ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചെയ്യാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യു എസ് പ്രസിഡന്റ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ടൊരു വാർണിംഗ് പാകിസ്ഥാന് കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് പാകിസ്ഥാൻ എയ്ഡായിട്ട് കിട്ടാറുണ്ട്. ആ സഹായം സ്വീകരിച്ച് പാകിസ്ഥാൻ പലപ്പോഴും തീവ്രവാദികളെ, ടെററിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ തീവ്രവാദത്തിന് എഗെയിൻസ്റ്റായിട്ട്, ടെററിസത്തിന് എഗെയിൻസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പലപ്പോഴും പാകിസ്ഥാൻ പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാർ മണ്ടന്മാരല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഉപയോഗിച്ചു, അമേരിക്കൻ പ്രസിഡന്റുമാർ മണ്ടന്മാരല്ല, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എയ്ഡായിട്ട് സ്വീകരിച്ച് ടെററിസം പ്രൊമോട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വില കൊടുക്കേണ്ടി വരും, നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും നടത്തലാക്കുന്നതിനെ കുറിച്ച് എന്റെ ഭരണകൂടം ആലോചിക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരുപാട് പിന്നീട് പോളിസീസിലും സ്റ്റേറ്റ്മെന്റുകളിലും ഒക്കെ നമുക്ക് പിന്നീട് യോജിക്കാനും പറ്റിയില്ലെങ്കിലും ഇത് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ന്യൂസാണ്. കാരണം പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് പരസ്യമായ രഹസ്യമല്ല, പരസ്യമാണ്. അപ്പോൾ പിന്നീട് വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിലെ ഒരു ന്യൂസാണ്. രഞ്ജി ട്രോഫി, ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫിയുടെ പുതിയ ചാമ്പ്യന്മാരായി വിദർഭ മാറി. വിദർഭ എന്ന് പറയുന്ന ആ ഒരു ടീം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാകുന്നത് ആദ്യമായാണ്. ഇന്നുവരെയും രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ വിദർഭ ആയിട്ടില്ല. പിന്നീട് വേറൊരു ന്യൂസ്, അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസാണ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി. ഒരു പക്ഷേ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ നിങ്ങൾക്കറിയാം സുഷമാ സ്വരാജാണ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ഇത്രയും കാലം ജയശങ്കർ ആയിരുന്നു. ജയശങ്കർ ഈ മാസം റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ ജയശങ്കറിന്റെ പ്ലേസിലേക്ക് പുതിയ ഫോറിൻ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തു. പുതിയ ഫോറിൻ സെക്രട്ടറിയാണ് വിജയ് ഗോഖലെ. ഈ ജയശങ്കർ എന്ന് പറയുന്ന ഫോറിൻ സെക്രട്ടറി ഒരു അമേരിക്ക റിലേറ്റഡ് എക്സ്പെർട്ട് ആയിരുന്നു. അദ്ദേഹത്തിന് അമേരിക്കയായിട്ട് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പിന്നീട് ജയശങ്കറിനെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആക്കിയെന്നാണ് പറയപ്പെടുന്നത്.
ഇപ്പോഴത്തെ വിജയ് ഗോഖലെ ചൈന എക്സ്പെർട്ട് ആണ്. അപ്പൊ ഇന്ത്യയായിട്ട് ഇപ്പൊ വലിയ പ്രോബ്ലം ഉള്ള രാജ്യമാണ് ചൈന. അപ്പൊ ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ ഈ വിജയ് ഗോഖലയുടെ അപ്പോയിന്റ്മെന്റ് സഹായിക്കും എന്നുള്ള രീതിയിൽ ആണ് ഹിന്ദുവിലെ ന്യൂസ്. ഇനി നമുക്ക് ബാക്ക് പേജിലേക്ക് സ്പോർട്സിലേക്ക് പോകുമ്പോൾ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര, ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ടെന്നീസ് ടൂർണമെന്റ് ആണ്. മുമ്പ് അത് ചെന്നൈ ഓപ്പൺ എന്ന് അറിയപ്പെട്ടിരുന്നത്, ഇതിപ്പോ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. കാരണം ഇപ്പോൾ അത് മഹാരാഷ്ട്രയാണല്ലോ വെന്യൂ. ഈ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്രയിൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ മരിൻ സിലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മരിൻ സിലിക്ക് ഈ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്രയിൽ പങ്കെടുക്കുന്ന ഏറ്റവും റാങ്ക് കൂടിയ ടെന്നീസ് താരമാണ്. പിന്നെ ഇന്ത്യയുടെ ഹയസ്റ്റ് റാങ്ക്ഡ് ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിട്ട് ജി സത്യൻ മാറി. ജി സത്യൻ, എസ് എ ടി എച്ച് ഐ വൈ എ എൻ, സത്യെന്നോ സത്യെന്നൊക്കെ വായിക്കാം. അപ്പോൾ ജി സത്യനാണ് ഇന്ത്യയുടെ ഏറ്റവും റാങ്ക് കൂടിയ പിന്നീട് ടേബിൾ ടെന്നീസ് പ്ലെയർ. ലോക റാങ്കിങ്ങിൽ അദ്ദേഹം 49th പ്ലേസിലാണ്. പക്ഷേ ഇന്ത്യൻ ടി ടി പ്ലെയേഴ്സിന് കൂടുതൽ നമ്പർ 1 ആണ്. പിന്നെ വിശ്വനാഥൻ ആനന്ദിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. വിശ്വനാഥൻ ആനന്ദ് ഒരിക്കൽ കൂടെ ലോക ചാമ്പ്യനായി, വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ. അത് 48th വയസ്സിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഉള്ളത്. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുതിയ ലോക ചാമ്പ്യൻ, അതായത് വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വീണ്ടും ആനന്ദിലേക്ക് തിരികെ വരികയാണ്. റാപ്പിഡ് ചെസ്സിലാണെങ്കിൽ പോലും ഇപ്പൊ വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം ബ്രോൺസ് മെഡൽ നേടിയത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എന്നത്തെയും പോലെ പി ബി എല്ലിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ് അതപ്പോഴും ഞാൻ പറയുന്നതാണ്. പിന്നീട് വിദർഭ രഞ്ജി ട്രോഫി വിൻ ചെയ്തതിനെ കുറിച്ചും വലിയ ഒരു ന്യൂസ് ഉണ്ട്. അത് വലിയ ന്യൂസ് തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹോപ്മാൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇന്നലത്തെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഹോപ്മാൻ കപ്പിനെ കുറിച്ച് പറഞ്ഞു. ഹോപ്മാൻ കപ്പ് എന്ന് പറഞ്ഞാൽ ടെന്നീസ് ടൂർണമെന്റ് ആണ്. അതിന്റെ പ്രത്യേകത ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്, പക്ഷേ മിക്സ്ഡ് ആണ്. മെയിലിനും ഫീമെയിലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മെയിലിനും ഫീമെയിലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഹോപ്മാൻ കപ്പ്. അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയും വലിയൊരു ന്യൂസ് ഉണ്ട്. 2014 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിവേഴ്സൽ ബാങ്കിംഗ് ലൈസൻസ് കൊടുത്ത ഇന്ത്യയിൽ രണ്ട് ബാങ്കുകൾക്കാണ്, ഒന്ന് ബന്ധൻ ബാങ്കിനും ഒന്ന് ഐ ഡി എഫ് സി ബാങ്കിനും. 2015 ഓഗസ്റ്റിൽ ബന്ധൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ബാങ്കിങ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന പുതിയ രണ്ടേ രണ്ട് ബാങ്കുകളെ ഉള്ളൂ, ഒന്ന് ബന്ധൻ മറ്റൊന്ന് ഐ ഡി എഫ് സി. ബന്ധൻ ബാങ്കിന്റെ ഐ പി ഒ വരാൻ പോകുന്നു, ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതാണ് ഒരു വലിയ ന്യൂസ്. ബന്ധൻ ബാങ്ക് ഇപ്പൊ ഈ ഐ പി ഒകളുടെ ഒരു കാലമാണ്. കഴിഞ്ഞ വർഷം നടന്ന എല്ലാ ഐ പി ഒകളും വളരെ വലിയ സക്സസ് ആയിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഐ പി ഒ മിക്കവാറും ബന്ധൻ ബാങ്കിൻ്റെതാവാൻ സാധ്യതയുണ്ട്. ബന്ധൻ ബാങ്കിന്റെ ഐ പി ഒ ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതായത് ഷെയർ മാർക്കറ്റിലെ ഒരു ഷെയർ ഇഷ്യൂ ആണ് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ചന്ദ്രശേഖർ ഘോഷ്. ചന്ദ്രശേഖർ ഘോഷ് സിഇഒയും അദ്ദേഹമാണ്. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. വേറൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളായ ഒരാളെന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രദേഴ്സാണ്, ഹിന്ദുജ ബ്രദേഴ്സ്. ഹിന്ദുജ ബ്രദേഴ്സിന്റെ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അശോക് ലെയ്ലൻഡിന്റെ ഓണേഴ്സാണ് ഹിന്ദുജ ബ്രദേഴ്സ്, അവരുടെ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. പിന്നെ കോർ സെക്ടർ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിൽ 8 കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്. അതിൽ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് 8 സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സോറി, പെട്രോളിയം അല്ല, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്, ഈ എട്ടെണ്ണമാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. പിന്നെ വാഹന വിപണി ഇന്ത്യയിൽ ഭയങ്കര ഗ്രോത്ത് കൈവരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. മാരുതി കഴിഞ്ഞ ഒരു മാസം വിറ്റത് 1.18 lakh കാഴ്സ് ആണ് ഇന്ത്യയിലെ. 118,000 കാറുകൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാരുതി വിറ്റു. മാരുതിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനി എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളതിനപ്പുറം അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക് കൺട്രി, എല്ലാവർക്കും അറിയാം ഷിയാ മുസ്ലിംസിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൺട്രിയാണ് ഇറാൻ. ഇറാനിൽ വലിയ പ്രോബ്ലംസ് നടക്കുകയാണ്. ഹസൻ റുഹാനി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് അഗേൻസ്റ്റായിട്ട് വളരെ വലിയ അജിറ്റേഷൻസ് നടക്കുന്നു. 10 പേര് മരിച്ചു എന്ന പേരിൽ ന്യൂസ് ഉണ്ട്. അപ്പോൾ ഹസൻ റുഹാനിയാണ് ഇറാന്റെ പ്രസിഡന്റ്. പിന്നെ പലപ്പോഴും നമുക്ക് വായിക്കുമ്പോൾ തമാശ തോന്നുന്ന, ലോകത്തിന് ഭീഷണിപ്പെടുത്തുന്ന, ചില സമയത്ത് കോമാളിയുടെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരെ പറയുന്ന നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് പറയുകയാണ്, അമേരിക്കയെ തകർക്കാൻ എന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അതിന്റെ ബട്ടൺ എന്റെ കയ്യിലാണ്, എപ്പോൾ വേണമെങ്കിലും ഞാൻ അതെടുത്ത് ഉപയോഗിക്കും എന്നാണ് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ പറഞ്ഞിരിക്കുന്നത്. കിം ജോങ് JONG, JONG, and UN.
പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ അഗേൻസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്, പാകിസ്ഥാനുള്ള എല്ലാ സഹായവും സാമ്പത്തിക സഹായവും ഡൊണാൾഡ് ട്രംപ് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ന്യൂസിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആകട്ടെ പേജിലുണ്ട്. പിന്നെ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ ടെററിസ്റ്റ് ആയ ഹഫീസ് സയ്യിദിന് അഗേൻസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ അതോറിറ്റീസ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ന്യൂസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായങ്ങളെല്ലാം നിൽക്കും. ഭീകരർക്കെതിരെ എന്തെങ്കിലുമൊക്കെ യു എസ് ചെയ്യുന്നതായിട്ട് തോന്നിപ്പിക്കേണ്ടി വരും. പിന്നെ ബി എസ് എഫിന്റെ ഡയറക്ടർ ആരാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ബി എസ് എഫിന്റെ ഡയറക്ടറാണ് കെ കെ ശർമ്മ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയ ബി എസ് എഫിന്റെ ഡയറക്ടർ കെ കെ ശർമ്മയാണ്. അതുപോലെ സി ആർ പി എഫ്, ഇന്നലെ 4 സി ആർ പി എഫ് ജവാന്മാർ ഭീകരന്മാരുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സി ആർ പി എഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സാണ്. സി ആർ പി എഫിന്റെ ഡയറക്ടറാണ് രാജീവ് റായി ഭട്നാഗർ, രാജീവ് റായി ഭട്നാഗർ, ആർ ആർ ഭട്നാഗർ. പിന്നീട് പാകിസ്ഥാനിലെ ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്ന ഇന്ത്യക്കാരെ, പാകിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ചും ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന പാകിസ്ഥാനികളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ന്യൂസ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് പരസ്പരം രാജ്യങ്ങൾ കൈമാറിയുന്നത് കാരണം നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസ് അല്ല. പിന്നീട് ഞാൻ ഓൾറെഡി പറഞ്ഞ ആസാമിലെ എൻ ആർ സി, നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ്, ഇപ്പോൾ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യുന്ന പറഞ്ഞു, അതിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് പിന്നകത്തെ പേജിൽ. പിന്നീട് എ എഫ് എസ് പി എ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എ എഫ് എസ് പി എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ആണ്. ഇന്ത്യയിൽ ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റുകളിൽ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലുള്ള സ്റ്റേറ്റുകൾ, കേരളം പോലുള്ള സ്റ്റേറ്റ് അല്ല, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റുകളല്ല, ഇന്ത്യയിലെ ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റുകൾ, അത്തരം സ്റ്റേറ്റുകളിൽ നിലവിലിരിക്കുന്ന ഒരു നിയമമാണ് എ എഫ് എസ് പി എ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഇന്ത്യയിലെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് 3,320 crores സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കോടതി മുറികളുടെ നവീകരണം, കോടതികളുടെ നവീകരണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് 3,320 crores സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ റവയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. റവ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് റവ. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റവ എന്നുള്ള ഒരു ആക്ട് വന്നിട്ട് പോലും ഇപ്പോഴും ഇന്ത്യയിൽ 20,000 റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ മാത്രമേ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. റിയൽ എസ്റ്റേറ്റ് ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വന്നത്. അത് ഇതുവരേക്കും അത് വളരെ സ്ട്രോ, പിന്നീട് എന്താ പറയുക, പിന്നീട് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റുകളും ചെയ്ത് തുടങ്ങിയിട്ടില്ല ആക്ടിന്റെ അണ്ടറിലെന്നാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബി ബി ഐ എൻ എന്ന് പറഞ്ഞൊരു അബ്രിവേഷൻ ഉണ്ട്. ബി ബി ഐ എൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ എന്നാണ്. അതൊരു ട്രാൻസ്പോർട്ട് എഗ്രിമെന്റ് ആണ്, ഒരു ട്രാൻസ്പോർട്ട് എഗ്രിമെന്റ്. ബി ബി ഐ എൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ, ഈ 4 രാജ്യങ്ങൾക്കിടയിൽ വാഹനങ്ങൾ എസ്പെഷ്യലി ട്രക്സ് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാനും മൂവ് ചെയ്യാനും വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 4 രാജ്യങ്ങളാണ്, പക്ഷേ ഈ രാജ്യങ്ങളുടെ ഇടയിൽ വെഹിക്കിൾസ് പിന്നീട് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ് ബി ബി ആൻഡ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ. പിന്നെ ബിംസ്റ്റെക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബിംസ്റ്റെക് ബി ഐ എം എസ് ടി ഇ സി, ബിംസ്റ്റെക്, ബിംസ്റ്റെക്കിന്റെ എക്സ്പാൻഷൻ ബേ ഓഫ് ബംഗോൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ബിംസ്റ്റെക്. ബേ ഓഫ് ബംഗോൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ബിംസ്റ്റെക്കിന്റെ എക്സ്പാൻഷൻ. ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ധാക്കയാണ്, ധാക്ക ബംഗ്ലാദേശിലെ ധാക്കയാണ് ബിംസ്റ്റെക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ബംഗ്ലാദേശിലെ ധാക്ക. പിന്നീട് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനെ കുറിച്ചാണ്, സ്റ്റാർ ടേൺ എന്നുള്ള എഡിറ്റോറിയൽ ഉണ്ട്. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞു, അതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുള്ളവർ വായിക്കുക ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ബിറ്റ്കോയിൻ ഉൾപ്പെടുന്ന ക്രിപ്റ്റോ കറൻസീസിന്റെ വ്യാപനത്തിനെ കുറിച്ചാണ്. ഓൺലൈൻ കറൻസീസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസിന്റെ ഉപയോഗം ലോകത്ത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ അത് ഭയങ്കരമായിട്ട് കൂടുന്നു, അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യത്തിനെ കുറിച്ച് കേൾക്കുകയാണെന്ന് ദ ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. ക്രിപ്റ്റോ കറൻസീസിൽ ഏറ്റവും ഫേമസ് ബിറ്റ്കോയിൻ ആണ്, ബിറ്റ്കോയിൻ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഐ എംസിന് ഇനി മുതൽ ഡിപ്ലോമാസ് അല്ല ഡിഗ്രീസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബി സ്കൂളുകളാണ് ഐ എംസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവർ ഇത്രയും തരം ഡിപ്ലോമാസ് മാത്രമേ അവർക്ക് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഗവൺമെന്റ് ഐ എം ബില്ല് എന്ന് പറഞ്ഞൊരു പുതിയ ബില്ല് പാസ്സാക്കി, ആ ബില്ല് ഐ എംസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. എന്തിനെന്ന് വെച്ചാൽ ഡിപ്ലോമയ്ക്ക് പകരം ഡിഗ്രീസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ സ്വയം ഭരണം അനുവദിച്ചു കിട്ടുന്നുണ്ട് ഈ ഐ എം ബില്ല് വഴി. ഒപ്പം ഐ എംസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസും കിട്ടി ഐ എം ബില്ല് 2017 പാർലമെന്റിൽ പാസ്സാക്കി എടുക്കുവഴി. അപ്പൊ അത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസുകൾ. ഇനി നമുക്ക് ഒരു പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പർ ഉള്ളത് സാറ്റർഡേയിലാണ്, അത് നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം.
സാറ്റർഡേ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വലിയൊരു തീപിടുത്തത്തെ കുറിച്ചാണ് മെയിൻ ന്യൂസ്. മുംബൈയിൽ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷമൊക്കെ വളരെ ചെറിയ ആഘോഷങ്ങളെ ഉള്ളായിരുന്നു. അതിന്റെ കാരണം മുംബൈയിൽ ഒരു പബ്ബിൽ വലിയ തീപിടുത്തം ഉണ്ടായി. അപ്പം അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്, വൺ എബോ പബ് എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുമോ, അതൊരു ആക്സിഡന്റ് ആണ്. അങ്ങനെയുള്ള ആക്സിഡന്റുകളെ കുറിച്ചൊന്നും കൂടുതൽ എക്സാം ഒന്നും ചോദിക്കാറില്ല. എന്നാലും ഇന്ത്യയിൽ നടന്നൊരു പ്രധാനപ്പെട്ട ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ അത് പ്രോബ്ലം നല്ല ഒരു തീപിടുത്തം. കുറെ പേര് മരിക്കുകയൊക്കെ ചെയ്തു. 14 പേര് ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ മരിച്ചായിരുന്നു. അത് മുംബൈയിലെ വൺ എബോ പബ് എന്ന് പറയുന്ന പബ്ബിലാണ് ആ തീപിടുത്തം ഉണ്ടായത്. പിന്നെ മേഘാലയ സ്റ്റേറ്റിലെ ഒരുപാട് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിലേക്ക് ക്രോസ് ഓവർ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ സ്ഥിരമുള്ള പരിപാടിയാണ്. സെൻട്രൽ ഗവൺമെന്റ് വരും ഏതാണോ ആ ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്കുള്ള പിന്നീട് കാലുമാറ്റം, ഡിഫെക്ഷൻ. അപ്പൊ മേഘാലയ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മേഘാലയ മുകുൾ സഗ്മ എന്ന് പറഞ്ഞ ആളാണ് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ, മുകുൾ സഗ്മ. അപ്പോ മേഘാലയയില് കുറെ കോൺഗ്രസ് മുകുൾ സഗ്മയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് കുറെ കോൺഗ്രസ് എം എൽ എമാർ കാലുമാറി ബി ജെ പിയിലേക്ക് പോയതൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ട്രിപ്പിൾ തലാഖ് ബില്ല്, മുസ്ലിം വിമന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ തലാഖ് ബില്ല് ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ അത് പാസ്സാകാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ന രീതിയിലൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സാറ്റർഡേ മിക്കവാറും എല്ലാ ആഴ്ചയും അനാലിസിസുകളാണ്. അത് കഴിഞ്ഞ ശേഷം അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വിശ്വനാഥൻ ആനന്ദിന്റെ സക്സസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. വിശ്വനാഥൻ ആനന്ദിന്റെ എന്ത് സക്സസ് ആയതുകൊണ്ട് ഞാൻ എന്ത് സക്സസ് ആണ് ഉണ്ടായതെന്ന് ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ഓസ്ട്രേലിയ ഓൾറെഡി വിൻ ചെയ്തു ഇംഗ്ലണ്ടിനെതിരെ. ജിത്തു റായി എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് താരത്തിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ജിത്തു റായി ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് താരമാണ് ജിത്തു റായി, RAI. അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകണം നടന്നിരിക്കുക? അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകണം ജക്കാർത്തയിലാണ്. അടുത്ത ഏഷ്യാഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്, ഏഷ്യയിലെ കായിക മാമാങ്കം ആയ ഏഷ്യൻ ഗെയിംസ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ജക്കാർത്തയിലാണ്. ജക്കാർത്ത എവിടെയാണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. പിന്നെ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI, നേരിട്ടുള്ള വിദേശ നിക്ഷേപം വളരെ വലിയ രീതിയിൽ കൂടുന്നു എന്നൊരു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്കുള്ള FDI ഫ്ലോ വളരെ കൂടുതലായിരുന്നു. ഈ വർഷം ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാ പറയപ്പെടുന്നത്, FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. പിന്നീട് ഞാൻ അടുത്ത പേജിലേക്ക് പോകുമ്പോ ഗവൺമെന്റ് 6 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തുന്നൊരു ന്യൂസ് ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് പിന്നീട് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ CAR എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ പ്രകാരം ബാങ്ക്സ് ആർ മാൻഡേറ്റഡ് ടു മെയിൻറ്റെയിൻ മിനിമം 9% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. എല്ലാ ഇന്ത്യൻ ബാങ്കുകളിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഷുഡ് മെയിൻറ്റെയിൻ മിനിമം 9% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. അതില്ലാത്ത ബാങ്കുകൾക്കാണ് ഗവൺമെന്റ് 6 പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഇപ്പൊ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തിയത്. ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, IDBI ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യുക്കോ ബാങ്ക്, ഇത്രയാണ് ബാങ്കുകൾ. പിന്നെ ഹസ്മുഖ് ആദിയെ കുറിച്ച്, ഹസ്മുഖ് ആദിയുടെ സ്റ്റേറ്റ്മെന്റ് ഫോട്ടോ ഉണ്ട്. ഹസ്മുഖ് ആദിയ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ആണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹസ്മുഖ് ആദിയ, ADHIA, ഹസ്മുഖ് ആദിയ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ജേക്കബ് സുമയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ജേക്കബ് സുമ കുറെ കറപ്ഷൻ അലിഗേഷൻസ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജേക്കബ് സുമ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റാണ് ജേക്കബ് സുമ. അതുപോലെ ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് ആ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരം സെലക്ട് ചെയ്യപ്പെട്ടു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബീരിയക്ക് വേണ്ടിയിട്ട് പിന്നീട് ഫുട്ബോൾ കളിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു താരമാണ് ജോർജ് വിയ, WEAH, ജോർജ് വിയ എന്ന ഫുട്ബോൾ പ്ലെയർ ആ പോപ്പുലാരിറ്റി ഉപയോഗപ്പെടുത്തി ലൈബീരിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് സെലക്ട് ആയി. പിന്നീട് ലോക്സഭയിൽ ബാങ്ക്രപ്സി ലോ പാസ്സായെന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഒരു അമെന്മെന്റ് ഇപ്പൊ വന്നു. ആ അമെന്മെന്റ് ലോക്സഭ പാസ്സാക്കി. അമെന്മെന്റ് എന്ന് പറഞ്ഞാൽ വിൽഫുൾ ഡിഫോൾട്ടേഴ്സിനെ പിന്നീട് കമ്പനീസിന്റെ കൺട്രോൾ റീഗെയിം ചെയ്യുന്നതെന്ന് തടയുന്ന ഒരു അമെന്മെന്റ് ആണ് IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന അമെന്മെന്റ്. അത് ലോക്സഭ പാസ്സാക്കിയെന്നാണ് പിന്നീട് ഈ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ട്രിപ്പിൾ തലാഖ് ബില്ലിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ് ട്രിപ്പിൾ തലാഖ് ബിൽ. കേശവ പ്രസാദ് മൗര്യ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ് കേശവ പ്രസാദ് മൗര്യ.
78th ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നു. 78th ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ജാദവ്പൂർ, JADAVPUR, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ, അവിടെ വെച്ച് നടന്നു. ഇപ്പം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കാൻ പോണത് മണിപ്പൂരിലെ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്, ഇംഫാലിലെ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച്. ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രൈം മിനിസ്റ്ററാണ്, കാനഡയുടെ പ്രൈം മിനിസ്റ്ററാണ് ജസ്റ്റിൻ ട്രൂഡോ, TRUDEAU, ജസ്റ്റിൻ ട്രൂഡോ. പിന്നീട് മുംബൈയിൽ നിന്ന് ഞാൻ പറഞ്ഞു വലിയൊരു ഫയർ ട്രാജഡി നടന്നു, വലിയൊരു തീ പിടുത്തോണ്ട് ഒത്തിരി പേര് മരിച്ചു എന്ന് പറഞ്ഞു, അതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ. പിന്നീട് ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്, അതിന്റെ പുതിയ പ്രസിഡന്റായിട്ട് പിന്നീട് ഇദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. പേര് വിനയ്, വിനയ് കഴിഞ്ഞിട്ട് അടുത്ത സ്പെല്ലിംഗ് SAHASRABUDDHE, വിനയ് സഹസ്രബുദ്ധേ എന്നാണ് പേര്, വിനയ് സഹസ്രബുദ്ധേ, SAHASRABUDDHE, വിനയ് സഹസ്രബുദ്ധേ, പുതിയ ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പിന്റെ പ്രസിഡന്റ്. ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡ്രാഫ്റ്റ് മാർച്ചോടുകൂടി തയ്യാറാകുമെന്ന് ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പറയുന്നു. ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ് പ്രകാശ് ജാവദേക്കർ, ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ് പ്രകാശ് ജാവദേക്കർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡ്രാഫ്റ്റ് മാർച്ചോടുകൂടി റെഡിയാവും. ആ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഇന്ത്യയുടെ പഴയ ISRO ചെയർമാനായ കസ്തൂരി രംഗനാണ്, ISRO പഴയ ചെയർമാനായ കസ്തൂരി രംഗനാണ് ഈ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ചോദിക്കാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന്, ഫോമർ ISRO ചെയർമാൻ കസ്തൂരി രംഗനാണ് അതിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ്. അപ്പം ആ ഡ്രാഫ്റ്റ് മാർച്ചോടുകൂടി റിലീസാവും എന്നാണ് പറയുന്നത്. ISRO 31 സാറ്റലൈറ്റ്സുമായിട്ട് PSLV Jan 10 ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ISRO ഒറ്റ മിഷനിൽ 28 സാറ്റലൈറ്റ് വരെ ലോഞ്ച് ചെയ്തെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഓൺ ഫ്രൈഡേ സെഡ് ഇറ്റ് വുഡ് ലോഞ്ച് 31 സാറ്റലൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യാസ് കാർട്ടോസാറ്റ് 2, ഇന്ത്യയുടെ കാർട്ടോസാറ്റ് 2 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉൾപ്പെടെ 31 സാറ്റലൈറ്റ്, അതിൽ US എന്നുള്ള ചെറിയ ചെറിയ സാറ്റലൈറ്റുകളൊക്കെ ഉണ്ട്, എല്ലാം ഉപയോഗിച്ച് എല്ലാത്തിനെയും ഒറ്റ മിഷനിൽ ഒറ്റ ലോഞ്ചിങ്ങിൽ 31 സാറ്റലൈറ്റ്സിന് ISRO ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. PSLV ഉപയോഗിച്ച്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച്, PSLV C40 എന്നുള്ള PSLV ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്, PSLV C40. ഇനി ഇന്നത്തെ എക്കണോമിക് ടൈംസും കൂടെ നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്കാം. എക്കണോമിക് ടൈംസിൽ ഓൾമോസ്റ്റ് ന്യൂസുകളെല്ലാം ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്ത ന്യൂസുകൾ തന്നെ. ട്രംപ് പാകിസ്ഥാന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റ്, അതായത് അവർക്കുള്ള എയ്ഡുകളെല്ലാം പിന്നീട് സ്റ്റോപ്പ് ചെയ്യാൻ വേണമെന്നുള്ളൊരു ന്യൂസ്. പിന്നെ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചുള്ള ന്യൂസ്. പിന്നെ സെവൻ ലോക കല്യാൺ മാർഗ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. സെവൻ ലോക കല്യാൺ മാർഗ് ഒരു പേരുണ്ട്, അത് പ്രധാനമന്ത്രിയുടെ വീടിന്റെ പേരാണ്, പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് സെവൻ ലോക് കല്യാൺ മാർഗ്, LOK LOK കല്യാൺ മാർഗ്, സെവൻ ലോക് കല്യാൺ മാർഗ് പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസ്. പിന്നെ USന്റെ വൈസ് പ്രസിഡന്റിന്റെ പേരുണ്ട് മൈക്ക് പെൻസ്, USന്റെ വൈസ് പ്രസിഡന്റ്. പിന്നീട് ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ഒരാളല്ല, 10 പേരാണ്, ആസിയാൻ രാജ്യങ്ങൾ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറഞ്ഞ 10 രാജ്യങ്ങൾ, ആ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറഞ്ഞ 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിംഗപ്പൂര്, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, വിയറ്റ്നാം, ബ്രൂണൈ, പിന്നീട് മ്യാൻമർ, അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് രാജ്യങ്ങളെല്ലാം പിന്നീട് ആസിയാൻ രാജ്യങ്ങളാണ്. ഇനി ഞാൻ 1-2 രാജ്യങ്ങൾ മിസ്സായെന്ന് തോന്നുന്നു, അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, എല്ലാ രാജ്യങ്ങളുടെ പേരുണ്ട്, വിയറ്റ്നാമും കംബോഡിയയും ബ്രൂണൈയും മലേഷ്യയും സിംഗപ്പൂരും തായ്ലൻഡും പിന്നീട് മ്യാൻമറും എല്ലാം അതിൽ കംബോഡിയയും എല്ലാം അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാത്തിന്റെയും പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന് ഇന്ത്യയിലെ ചീഫ് ഗസ്റ്റുകളായിട്ട് വരും. അപ്പൊ ആസിയാൻ രാജ്യങ്ങളിൽ ലീഡേഴ്സ് ആണ് ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ്. ഇന്ന് 2 26 തീയതി നമ്മളുടെ റിപ്പബ്ലിക് ഡേ.
പിന്നെ റൈറ്റ് ഇഷ്യൂ എന്നുള്ളൊരു വാക്കുണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റൈറ്റ് ഇഷ്യൂ. ഷെയർ മാർക്കറ്റിൽ കമ്പനികൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വയ്ക്കുകയാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ആ ഷെയറുകൾ വാങ്ങാൻ പറ്റൂ എന്നൊരു പ്രൊവിഷൻ വയ്ക്കുകയാണ്. അതിന് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം, RIGHT, റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഷെയർ മാർക്കറ്റിൽ പറ്റുന്ന ഷെയർ ഇഷ്യൂ ആണ്, അതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബ്ലൂംബെർഗ് ബില്യണർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബ്ലൂംബെർഗ് ബില്യണർ ഇൻഡെക്സ് അതെന്താണെന്ന് വെച്ചാൽ, ഓരോ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ബിസിനസ് മാൻമാരുടെ പേഴ്സണൽ അസറ്റിൽ ഡേ ബൈ ഡേ ഉണ്ടാകുന്ന വ്യത്യാസം, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ബ്ലൂംബെർഗ് ഇൻഡെക്സ്. ബ്ലൂംബെർഗ് ഇൻഡെക്സിന്റെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇന്ന് ലോകത്തിലെ റിച്ചസ്റ്റ് മാൻ ബിൽഗേറ്റ്സ് അല്ല, വർഷങ്ങളായിട്ട് ബിൽഗേറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ ജെഫ് ബിസോസ് ആണ്. ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബിസോസ് BEZOZ ജെഫ് ബിസോസ് ആണ് ബ്ലൂംബെർഗ് ബില്യണർ ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് വേൾഡ് റിച്ചസ്റ്റ് മാൻ. പിന്നീട് IFC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് IFC. വേൾഡ് ബാങ്കിന്റെ ഒരു ആമാണ് IFC, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ IFC എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ ഒരു ആമാണ്. പിന്നെ ഇറാനിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളെ കുറിച്ചും കിം ജോങ് അൺ ഇറക്കിയ ആ ഒരു ത്രട്ടിനെ കുറിച്ചും ഒക്കെ ന്യൂസ് ഉണ്ട്, അതൊക്കെ ഓൾറെഡി ഞാൻ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത പേജിലേക്ക് വരുമ്പോൾ വിദർഭ പിന്നീട് രഞ്ജി ട്രോഫി വിൻ ചെയ്തതിനെ കുറിച്ചുണ്ട്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് ഇന്ന് ഇതുവരെയുള്ള പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറുമായിട്ട് നാളെ കാണാം. അപ്പോൾ താങ്ക് യു.